ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഹമാസിന്റെ അനുകൂല മറുപടി ലഭിച്ചതായി ഖത്തർ അറിയിച്ചു. ഹമാസിന്റെ മറുപടിയെക്കുറിച്ച് പഠിക്കുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിലെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. കരാറിനോട് അനുകൂലമായ സമീപനമാണ് ഹമാസ് സ്വീകരിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് കരാർ പ്രാബല്യത്തിൽ ുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചു. ഹമാസിന്റെ പ്രതികരണം ഇസ്രായേലിനെ അറിയിച്ചിട്ടുമുണ്ട്. ദീർഘകാല വെടിനിർത്തൽ കരാറിനായി ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. യുദ്ധാനന്തരം ഇസ്രായേലുമായുള്ള അറബ് രാജ്യങ്ങളുടെ നോർമലൈസേഷൻ ചർച്ചകളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കി സ്വതന്ത്ര പലസ്തീൻ നിലവിൽ വരണം. ഇതിനായി സമയക്രമം നിശ്ചയിക്കണമെന്നും ബ്ലിങ്കൻ പറഞ്ഞു. അതേസമയം ഗാസയിൽ ഹമാസിന്റെ തടവിലായിരുന്ന 31 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. സമ്പൂർണമായ വിജയം നേടും വരെ ഗാസയിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി പരിഹാസ്യമാണെന്നും നെതന്യാഹു പരിഹസിച്ചിരുന്നു. ഹമാസിന്റെ താൽപര്യങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സംരക്ഷിക്കുന്നത്. ഹമാസാണ് പുതിയ കാലത്തെ നാസികളെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് ഞങ്ങളുടെ മക്കളോട് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാനാകില്ല. എല്ലാ ബന്ദികളെയും ഇസ്രായേലിൽ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയി വ്യാജ ആരോപണങ്ങളാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ചിട്ടുള്ളത്. ഹമാസിനു വേണ്ടിയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇതു സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതുപ്രകാരം 2 മാസത്തേക്ക് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നിർത്തിവെക്കും. ഇതിനു പകരമായി 100 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യും. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കരാറിന്റെ പ്രാഥമിക ചട്ടക്കൂട് കഴിഞ്ഞ 10 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാരീസിൽ വിശദമായ ചർച്ച നടക്കുകയും ചെയ്തു. ഇതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് താൽക്കാലികമായി അവസാനമുണ്ടാക്കാനുള്ള കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഹമാസുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാനായി CIA ഡയറക്ടർ വില്യം ജെ ബൂൺസിനെയും ബൈഡൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ, ഈജിപ്ത്, ഖത്തർ പ്രതിനിധികളുമായി ബൂൺസ് ചർച്ച നടത്തി. ഈ ചർച്ചകളിൽ പുരോഗതിയുണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രൈറ്റ് മർഗൂർക്കിനെ അയച്ച് അന്തിമ കരാറിന് രൂപം നൽകാനാണ് US പ്രസിഡന്റിന്റെ പദ്ധതി. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനൊപ്പം ഗാസയ്ക്കാവശ്യമായ സഹായം നൽകുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം പലസ്തീന് സഹായമെത്തിക്കുന്ന UN ഏജൻസിക്കുള്ള ധനസഹായം USഉം UKയും നിർത്തുകയുണ്ടായി. UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ നൽകുന്ന ഫണ്ടാണ് നിർത്തിവച്ചത്. ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഫിൻലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിവച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ചില ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ഇസ്രായേൽ ആരോപണത്തിന് പിന്നാലെയാണ് ധനസഹായം നിർത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.